ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നഖ്ബയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് സമാനമായ സാഹചര്യം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾ പിഴുതെറിയുവാനുള്ള പദ്ധതി ഇസ്രയേൽ നടപ്പിലാക്കുമ്പോൾ എന്താകും ഫലസ്തീൻ്റെ ഭാവി വെസ്റ്റ് ബാങ്കിനെ കീറിമുറിക്കാൻ ഇസ്രയേൽ പുറപ്പെടുമ്പോൾ എന്താണൊരു പ്രകോപനവുമില്ലാതെ ഇസ്രയേലിനെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു പ്രധാന ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നവ സാധിക്കുന്നവർക്ക് മേൽ അഴിച്ചുവിടുക ഇതുകൊണ്ട് മറ്റു ശത്രു രാജ്യങ്ങളെ കൂടുതൽ പ്രയോഗിക്കുക അധിനിവേശം വെസ് ബാങ്ക് കാലങ്ങളായി ഇസ്രയേലിൻ്റെ കോളനി പോലെയുള്ള ഒരു പ്രദേശമാണ് അത്യന്തം ഞെരുക്കം അനുഭവിച്ചാണ് ഫലസ്തീനികൾ അവിടെ കഴിയുന്നത് യു എൻ ആർ ഡബ്ല്യു എ പറയുന്നതനുസരിച്ച് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഏകദേശം എട്ട് ലക്ഷത്തി എഴുപതിനായിരത്തോളം ഫലസ്തീൻ അഭയാർത്ഥികളുണ്ട് പലരും ഇടതൂർന്ന ക്യാമ്പുകളിൽ നിറഞ്ഞ് കവിഞ്ഞ് തിങ്ങി വരികയാണ് അവിടെ അവർക്കിടയിലുള്ള ബന്ധം വളരെ ശക്തമാണ് അഭയാർത്ഥി പ്രശ്നവും ഫലസ്തീൻ വിമോചന സമരവും പൂർവാധികം ശക്തി പ്രാപിക്കാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ ക്യാമ്പുകളിൽ ഇതിനായുള്ള പരിശീലനം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ ഇത്തരമൊരു സൈനിക ഓപ്പറേഷന് തുടക്കം കുറിക്കാൻ പോകുന്നത് അഥവാ ഈ ക്യാമ്പിൽ കഴിയുന്നവർ സംഘടിച്ച് ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇസ്രയേലിനെതിരെ തിരിയും എന്ന ഒരു കഥകൾ മെനയുകയാണ് ഇസ്രയേൽ വടക്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസിന്റെയും ജനിൻറെയും അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ സൈന്യം ചുട്ടരിക്കുമോ ഒന്നുകിൽ ഫലസ്തീനികളെ പിറന്ന മണ്ണിൽ നിന്നും അഭയാർത്ഥികളായി മറ്റിടങ്ങളിലേക്ക് അട്ടിയോടിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിക്രൂരമായി അവരെ കൊന്നൊടുക്കുക ഗസയെ ആളില്ല മരുഭൂമിയാക്കുമെന്നായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് മുന്നേറ്റം നടന്ന ശേഷം ബെഞ്ചമിൻ നതിന്യാഹു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ആ കടമ്പ കടക്കാൻ കഴിയാതെ ഗസയിൽ വിയർക്കുന്ന ഇസ്രയേലിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത് ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഫലസ്തീനികളെ ആട്ടിയൊടിച്ച് അവിടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വസിക്കുന്ന ജൂതരെ കുടിയിരുത്തുകയും ലോകത്തിലെ ഏക ജൂതരാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ആട്ടിയോടിക്കപ്പെടുന്ന ഫലസ്തീനികളെ പകരം ഈജിപ്റ്റിലും ജോർദാനിലുമായി മരുഭൂമിയിൽ കൊണ്ടുതള്ളുന്ന പദ്ധതിയാണ് ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത് എന്നാൽ ജീവൻ കൊടുത്തും പിറന്ന മണ്ണും മസ്ജിദുൽ അക്സയും സംരക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്ത ഫലസ്തീനികളെ അവിടെ നിന്നും ആട്ടിയോടിക്കുക പ്രയാസമായ കാര്യം തന്നെയാണെന്ന് ഇസ്രയേലിനറിയാം അത് കഴിയാതെ വന്നതോടെയാണ് ഗാസയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കുന്ന ആക്രമണത്തിന് ഇസ്രയേൽ തുടക്കം കുറിച്ചത് സീനായിലേക്ക് ഗസക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ഇസ്രയേൽ ശ്രമത്തെ ഈജിപ്ത് എതിർത്തതോടെ ഇസ്രയേലിന്റെ പദ്ധതികളെല്ലാം പാളി യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രയേൽ ആദ്യം പറഞ്ഞത് എല്ലാവരും റാഫ അതിർത്തിയിലേക്ക് നീങ്ങണമെന്നും അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുമായിരുന്നു എന്നാൽ റാഫ വഴി സിനായിലേക്ക് കടക്കുവാനുള്ള സമ്മർദ്ദം ഈജിപ്തിന് മേൽ പയറ്റിയ ഇസ്രയേലിൻ്റെ പദ്ധതി ഈജിപ്ത് പൊളിച്ച് കയ്യിൽ കൊടുത്തതോടെ ഇസ്രയേൽ പദ്ധതികളും അപ്പാടെ പാടി ഇതിന് പകരമാണ് ഇപ്പോൾ ഗസയെ സഹായിക്കാൻ എന്ന വ്യാജേനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ കടൽ മാർഗം നാടുകടത്തുവാനുള്ള പദ്ധതികൾ പോലും തയ്യാറാകുന്നത് ഇതിനെ അറബ് രാജ്യങ്ങളും എതിർത്തതോടെ ബൈഡൻ്റെ പദ്ധതിയും പാളി ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഗാസ ഇവിടത്തേതിന് സമാനമാണ് വെസ്റ്റ് ബാങ്ക് നിരവധി ക്യാമ്പുകളിലായി കഴിയുന്ന ലക്ഷങ്ങൾ പരിമിതികൾക്കുള്ളിൽ ഞെരുക്കത്തോടുകൂടിയാണ് കഴിഞ്ഞു വരുന്നത് വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഫലസ്തീനികളുടെ ഭൂമി കയ്യേറുകയും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് അവർക്ക് അവിടെയുള്ളത് ഫലസ്തീനികളെ ക്രൂരമായി സംഘം ചേർന്ന് ആക്രമിക്കുകയും സ്ഥാപനങ്ങളും വീടുകളും അഗ്നിക്രിയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും വെസ്റ്റ് ബാങ്കിൽ തുടർ കഥകളാണ് പരമാവധി ഫലസ്തീനികളെ ആട്ടിയോടിച്ച് തങ്ങളുടെ സൈനിക നടപടികളിലേക്ക് കടക്കാനാണ് ഇസ്രയേലിൻ്റെ പദ്ധതി ദീർഘകാലം അധിനിവേശം നടത്തി ആ രാജ്യത്ത് ക്യാമ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പകരം അതിവേഗത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത് പരമാവധി വേഗത്തിൽ പ്രദേശം തിരിച്ചു പിടിക്കാനാണ് ഇത്തവണത്തെ ഇസ്രയേൽ പദ്ധതി മുൻപ് ഈജിപ്തുമായി നീണ്ട ഒരു വർഷം യുദ്ധം ചെയ്ത പോലെയോ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന മാസങ്ങൾ നീണ്ട അധിനിവേശം പോലെയോ ആവില്ല വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കൽ എങ്കിൽ ഈ അധിനിവേശം വ്യക്തപങ്കിലമാകും വീണ്ടും കൂട്ടക്കുരുതികൾ ഉയരും പശ്ചിമേഷ്യയിൽ ഇനിയും നിലവിളികൾ ഉയരും വെസ്റ്റ് ബാങ്ക് അപകടമുനമ്പിലാണ്